എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചൊവ്വ ഭഗവതിയെക്കുറിച്ചാണ് വടക്കൻ ചൊവ്വ എന്നും തെക്കൻ ചൊവ്വ എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കും ഭദ്രകാളിയുടെ ആയിരത്തെട്ട് ഭാവങ്ങളിൽ ഏറ്റവും രൗദ്രമായ ഭാവമായ ഭഗവതിയാണ് ചൊവ്വ ഭഗവതി അസുര ചക്രവർത്തിയായ ധാരികനെ വധിച്ച് ശരീരം പിളർന്ന് രക്തം കുടിച്ച് കുടൽമാല കഴുത്തിലണിഞ്ഞ് രൗദ്രഭാവത്തിൽ ഇരിക്കുന്ന ഭദ്രകാളി രൂപമാണ് ചൊവ്വാ ഭഗവതി ചൊവ്വാ ഭഗവതിയുടെ ഉത്ഭവത്തെപ്പറ്റി പറയുന്ന കഥ ഇപ്രകാരമാണ് ധാരികൻ എന്ന അസുര ചക്രവർത്തി ബ്രഹ്മാവിൽ നിന്നും ഒരു വരം നേടിയിരുന്നു ആ വരം ഇതായിരുന്നു ഒരു സ്ത്രീയാൽ മാത്രമേ വധിക്കപ്പെടാവൂ എന്നായിരുന്നു ആ വരം ഈ വരം ലഭിച്ച ധാരികൻ മൂന്ന് ലോകവും കീഴടക്കി ധാരികൻ്റെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് സങ്കടം ഉണർത്തിച്ചു മഹാവിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം ദേവന്മാർ മഹേശ്വരനെ പ്രാർത്ഥിച്ചു ആറു ദേവിമാരെ ധാരികനെ വധിക്കാൻ അയച്ചുവെങ്കിലും അവരെല്ലാം പരാജയപ്പെട്ടു മടങ്ങി ഒടുവിൽ നാരദന് സന്ധ്യ സംഭാഷണത്തിന് അയച്ചു എന്നാൽ ധാരികൻ സന്ധ്യസംഭാഷണത്തിന് പോയ നാരദനെ അപമാനിച്ചു വിട്ടു ദൂതനെ അപമാന അപമാനിച്ചു വിട്ടതിൽ രോഷം പൂണ്ട് പരമശിവൻ്റെ തൃക്കണ്ണിൽ നിന്നും പരാശക്തി അവ അവതരിച്ചു വേതാളപ്പുറത്തേറി ധാരികൻ്റെ കോട്ടയിൽ പോയി ധാരികനെ വധിച്ചു എന്നാണ് ചൊവ്വാ ഭഗവതിയുടെ ഉത്ഭവത്തെപ്പറ്റി പറയുന്ന ഐതിഹ്യം ഈ അറിവ് നിങ്ങൾക്ക് പുതിയൊരറിവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം